ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നമ്മളെ കിഡിലൻ സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. നല്ല ഐസ്ക്രീം പോലെയുള്ള യമ്മി ആയിട്ടുള്ള കേക്കാണ്. നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആർക്കും ഫ്ലോപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ നന്നായിട്ട് വടിച്ചിട്ടെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് മൈദ മാറ്റുക. അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് കോൺഫ്ലവർ ആഡ് ചെയ്ത് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും പിന്നെ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളുപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. ഒരു 2-3 തവണ അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിലുള്ള ആ ഒരു കട്ടകളൊക്കെ പോയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു ഫ്ലോർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ബീറ്റായി ഫ്ലഫിയായി വന്നു കഴിഞ്ഞാൽ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറാൻ 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ 1 1/4 കപ്പ് പഞ്ചസാര. പഞ്ചസാര ഞാൻ പൊടിക്കാത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തരിതരി ആയതുകൊണ്ട് നല്ല കട്ടിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിച്ചിട്ട് ആഡ് ചെയ്യാം. 1 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ 1 കപ്പ് ഉണ്ടാവും. അത് ആഡ് ചെയ്ത് കൊടുത്ത് 2-3 പ്രാവശ്യമായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വളരെ ലോ സ്പീഡിലിട്ടിട്ട് വേണം പിന്നെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഓവറായിട്ട് ബീറ്റായി പോകാൻ പാടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്ലോർ മിക്സ് ഇല്ലേ, അതിട്ട് കൊടുത്തിട്ട് വളരെ സ്ലോ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ, കാരണം ലാസ്റ്റ് ഞാനൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യാത്തത് ഓവറായിട്ട് ബീറ്റായി പോകുന്നുള്ളത് കൊണ്ടാണ്, കേക്ക് പിന്നെ പൊങ്ങി കിട്ടൂല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഫ്ലോർ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊന്ന് ആദ്യം ഒന്ന് സ്പാച്ചില വെച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഒന്ന് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഇളക്കി മറിക്കരുത്, ഒരേ ആംഗിളിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 2-3 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കുക. വളരെ സ്ലോ സ്പീഡിൽ വേണം കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അവസാനം നമുക്കൊരു 1/4 ടീസ്പൂണ് വിനാഗിരം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 8-ഇഞ്ച് പാനാണ് എടുത്തിട്ടുള്ളത്. സ്ക്വയർ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്ക്വയറോ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ 2 സ്റ്റെപ്പ് മസ്റ്റായിട്ട് ചെയ്യുക, എന്നുണ്ടെങ്കിൽ കേക്കിന് ഹോളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ 5-10 മിനിറ്റായിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ചെറിയ പാത്രമായതുകൊണ്ട് തന്നെ സൈഡിലൊന്നും പിടിക്കാണ്ട് ചൂട് തട്ടാണ്ട് വേണം, സെൻറ്ററിലായിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. താഴെയുള്ള ആ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് സെൻറ്ററിലായിട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ കുക്കായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ചുകൂടി ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റും കൂടി ആകുമ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ എൻ്റെ ഒരു 35 മിനിറ്റ്സാണ് ആയിട്ടുണ്ടായത്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഹോളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ടാപ്പ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പ്രിലൈനാണ് റെഡിയാക്കിയെടുക്കേണ്ടത്. 1/4 കപ്പ് ആൽമണ്ട്സും കാഷ്യൂസും എടുത്തിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ബ്രൗൺ ഷുഗറാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ഷുഗർ എടുത്താലും മതി, ഞാൻ പിന്നെ കുറച്ചുകൂടി ആ ഒരു ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബ്രൗൺ ഷുഗർ എടുത്തതാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കളറിൽ തന്നെ കാരമലൈസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. വൈറ്റ് ഷുഗർ ആണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു കളറാകുന്നത് വരെ കാരമലൈസ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബട്ടറാണ്. 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബട്ടറും ഷുഗർ സിറപ്പും കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കാഷ്യൂ ആൽമണ്ട്സും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതിപ്പോൾ ഏകദേശം മിക്സായിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ ബട്ടർ ഗ്രീസ് ചെയ്തിട്ട ഒരു പാത്രത്തിലേക്ക് വേണം ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സെറ്റായി പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ഇളക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്കാൻ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും.
ഇതിപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മെല്ലെ ഇതിന്ന് ഇളക്കിയെടുത്തിട്ട് ഒരു ഇളക്കിയ ഉരുളോ മറ്റോ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതിലിട്ടിട്ട് കുത്തിപ്പൊടിച്ചെടുത്താൽ മതി. മിക്സിയിലൊന്നും ഇട്ടേക്കരുത്, ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകും. നമുക്ക് കടിക്കാൻ കിട്ടേണ്ട പാകത്തിന് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഒരു കാരമൽ സിറപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്, ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. സാധാ വൈറ്റ് ഷുഗർ ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ ബ്രൗൺ ഷുഗറിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ പെട്ടെന്ന് കാരമലൈസിൻ്റെ ആയിട്ടുള്ള ആ ഒരു കളർ നമുക്ക് കിട്ടുമല്ലോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടറും ഈ ഒരു കാരമൽ സിറപ്പും കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് പിന്നെ എന്ത് ചെയ്യും, തെറിച്ച് നമ്മൾ മുഖത്തേക്കൊക്കെ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കട്ടിയൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക, പക്ഷേ അത് കുറച്ച് ആ ഒരു ടീയിലിരിക്കുമ്പോൾ തന്നെ മെൽട്ടായിട്ട് വന്നോളും. നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ടാണ് നമുക്കിത് കിട്ടും. ഇതിപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് കുറുക്കിയെടുക്കാം, കരിഞ്ഞും പോകാതെ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിക്കോളും. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യുന്നതിനുള്ള ഒരു സ്പെഷ്യൽ മിൽക്ക് മിക്സാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പും, കൂടെ തന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും 1 ടീസ്പൂൺ ബൂസ്റ്റിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് ബ്രൗൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി. ഒരുപാട് അങ്ങ് തിളച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റിവെക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽട്ട് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ മെൽട്ടായിട്ട് വന്നോളും. ഇതിപ്പോൾ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക വേണ്ടത്. വിപ്പിംഗ് ക്രീമൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ വിപ്പിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിൽ 4 ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കവറാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിലോ ഇല്ലെങ്കിൽ തണുത്ത പാലിലോ ബീറ്റ് ചെയ്തെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 പാക്കറ്റ് പൗഡർ ഇട്ടിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കിയത്. 1 പാക്കറ്റ് പൗഡറിന് 1/2 കപ്പ് നല്ല തണുത്ത പാലൊഴിച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 1-5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് ബീറ്റ് ചെയ്തപ്പോൾ 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടായിനി. നമുക്ക് സാധാരണ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിനി. എന്താ, വല്ല പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വിപ്പിംഗ് പൗഡർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിന്, കാരണം ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് അത്രയും ക്രീം 1 കിലോ കേക്കിന് പോരാത്തത് കൊണ്ട് ഞാൻ 2 പാക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് തണുത്ത പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതാ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ, ആ ഒരു ക്രീമും ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രീമിന് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണ് ബൂസ്റ്റർ പൊടിയാണ്. കൂടെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒരു കാരമൽ സോസ് റെഡിയാക്കി എടുത്തില്ലേ, അതും കൂടി 1/4 ഭാഗത്തോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ കേക്കിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഓവർ ബീറ്റായി പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഒന്ന് മിക്സാകുന്നത് വരെ. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ കേക്കിന് വേണ്ട എല്ലാ സംഭവവും സെറ്റായിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സോക്കിംഗ് മിൽക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കേക്ക് സോക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷനിൽ ക്രീം അപ്ലൈ ചെയ്യേ വേണ്ടത്. അപ്പോൾ ഞാൻ പ്രിലേന് വെച്ചുകൊടുത്ത് പോയി, എന്നിട്ട് പിന്നെ അതെടുത്ത് മാറ്റുകയെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കിയിട്ടാണ് ഞാൻ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ആ ഒരു ലെയർ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ക്രീം ഒരുപാട് അങ്ങും ഇങ്ങും ആയി പോവുകയും ചെയ്യില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും, നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ബിഗ്നേഴ്സിനൊക്കെ ഇത് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, എന്നെ പോലുള്ളവർക്കൊക്കെ. പിന്നെ സെക്കൻഡ് ലെയറിൽ ഇതാ പ്രിലൈൻ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു സെക്കൻഡ് ലെയർ കേക്കും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ സോക്കിംഗ് മിൽക്കിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുക. പിന്നെ
ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക, പ്രിലിയൻ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ എല്ലാ ലെയറും അങ്ങനെ ചെയ്യുക. നമ്മൾ രണ്ട് ലെയർ മാത്രമല്ലേ പ്രിലിയൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ ആ ഒരു ഐസ്ക്രീമിൽ തന്നെ ഒരുപാട് നട്ട്സാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആ ഒരു പ്രിലിയൻ പൊടിച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്, എന്നാൽ ഒരുപാടങ്ങ് വലിയ വലിയ കഷ്ണങ്ങൾ ഉണ്ടാവാനും പാടില്ല, അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അത് വിഷമായി പോകും. കുറച്ച് പ്രിലിയൻ ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ലെയർ ഇതാ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഈ ഒരു ലെയർ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി പോയിട്ടുണ്ടായിനി. എൻ്റെ ആ ഒരു ബേക്ക് ചെയ്ത ആ ഒരു പാത്രം വളരെ ചെറുതായി പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ആയിപ്പോയത്. എന്നാലും കേക്കിന് ആ ഒരു ടേസ്റ്റ് മാറിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല, നല്ല കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് തന്നെ ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ ഇതിന് ഇതാ മിൽക്ക് മിക്സ് കൊണ്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിലൊക്കെ ക്രീം ഫിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഫില്ലും ഗ്യാപ്പും നോക്കിയിട്ട് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ക്രീം ചെയ്യേണ്ട, ക്രം കോട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു ഗ്യാപ്പ് മാത്രം ഫില്ല് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ ബാക്കി ഫൈനൽ കോട്ടിംഗ് കൂടി ചെയ്ത് കൊടുക്കുകയെന്ന് ക്രീം വെച്ചിട്ട്. ഇപ്പോൾ പൈപ്പിംഗ് ബാഗിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ക്രീം അങ്ങും ഇങ്ങും ആയി പോവില്ല, മൊത്തം ക്രീം തന്നെ നമ്മൾ കേക്കിൽ തന്നെ ആയിപ്പോവും ചെയ്യും. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ക്രീമിൽ കേക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഈസി ആയിട്ട് നമുക്ക് ക്രീം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ നമ്മളെ മേൽഭാഗത്ത് കൂടി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് വെച്ചിട്ട്, ഞാനൊരു ATM കാർഡ് വെച്ചിട്ടായിരുന്നു നാട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ സ്കാപ്പർ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഗണാഷ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാടങ്ങ് പെർഫെക്റ്റ് ആക്കാൻ നിന്നിട്ടുണ്ടായിട്ടില്ല. ജസ്റ്റ് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് എനിക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി ഒരു അരമണിക്കൂർ ഫ്രീസറിൽ കേക്കൊന്ന് സെറ്റാവാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷനാണ്. അപ്പോൾ ഞാനൊരു സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് മാർക്ക് ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒരു ലവ് സിമ്പിള് വരക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലവ് സിമ്പിള് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തു. കേക്കിലെ ക്രീമിലും ഉള്ളതായിട്ട് ടൂത്ത് പിക്ക് കുത്തിപ്പോവും എന്നുള്ള ടെൻഷൻ ഉണ്ടായിന്, എന്നാലും പറ്റുന്ന പോലെയൊക്കെ വരച്ചു. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഞാൻ നമ്മൾ നേരത്തെ പ്രിലിയൻ ബാക്കി ഉണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഞാൻ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ വിചാരിച്ചു എന്തായാലും കാരമൽ സോസ് ഒരു ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുകയുണ്ടായത്. കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ചെയ്തെടുത്തു. ഇനി ഈ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഗണാഷ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്ത് കൊടുത്തു. പിന്നെ കാരമൽ സിറപ്പ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. മൊത്തമായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. കാരമൽ സിറപ്പും ചോക്ലേറ്റിൻ്റെതും ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്രിലേൻ്റെ ആ ഒരു മിക്സ് വരുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു കടിക്കാനൊക്കെ കിട്ടുമ്പോഴുള്ള ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാ കാരമൽ സിറപ്പും ഞാൻ മൊത്തമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തുമായിട്ട്. പിന്നെ കുറേ ടൈം കേക്കിലിങ്ങനെ ഞാൻ ഡെക്കറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേക്ക് മെൽട്ടായി വരാൻ തുടങ്ങിയിട്ടുണ്ടായിന്, അതുകൊണ്ട് അതിനിടയിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് മാറ്റിയിട്ടൊക്കെ വെച്ചിട്ടാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ സൈഡിലായിട്ട് എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ട്യൂബ്സ് ഉള്ളതുകൊണ്ട് അത് സൈഡിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ ഇങ്ങനെയാണ് അവസാനം ഫൈനൽ സ്റ്റേജിലെത്തിയത്. ഞാൻ ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ തമ്മൂസ് അങ്ങനെ മുകളിൽ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നല്ല അടിപൊളി കേക്കാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടി നോക്കാം, അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല
അടിയിലൻ ടേസ്റ്റിലുള്ള കേക്കാണ് കേട്ടോ. കേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാവുക അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നട്ട്സൊക്കെ ഉള്ളത് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് നമുക്കിതിൽ കിട്ടുന്നത്. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സോക്കിംഗ് മിൽക്കിൽ അങ്ങ് സോക്കായി കിടക്കുന്ന കേക്കാണ്. പിന്നെ ഉള്ളിൽ ആ ഒരു പ്രിലൈൻ്റെ ആ ഒരു നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള എന്താണ് ആ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാവുക പെർഫെക്റ്റ് ആയിട്ടും അത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാ, സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.